നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മുൻപൊക്കെ വിദേശത്ത് ജോലിക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ വിദേശത്ത് പോകണമെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. അങ്ങനെ അപേക്ഷ അല്ലെങ്കിൽ പാസ്പോർട്ടിന് വേണ്ടി അപേക്ഷിക്കുമ്പോഴൊക്കെ വീട്ടിൽ അല്ലെങ്കിൽ ആ നാട്ടിൽ അന്വേഷിക്കാനായിട്ടൊരു പോലീസുകാരൻ വരും. അയൽപക്കക്കാരോടൊക്കെ അന്വേഷിക്കും. എന്നിട്ട് ആ പോലീസുകാരൻ കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും പാസ്പോർട്ട് ചിലപ്പം കിട്ടുക. അത് ഇതുവരെയും സംസ്ഥാന പോലീസിൻ്റെ ജോലിയായിരുന്നു. എന്നാൽ ഇനി മുതൽ ആ ചുമതല കൂടി കേന്ദ്രമങ്ങെടുക്കുകയാണ്. അതായത് സംസ്ഥാനത്തെ ജോലിക്ക് വേണ്ടി മാത്രമാണ് ഇനി സംസ്ഥാന പോലീസ് ഇതേപോലെ അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്താൽ മതി. എന്നാൽ ഇന്ത്യക്ക് വെളിയിൽ പോയി ഗൾഫിലും മറ്റുമൊക്കെ ജോലിക്കും മറ്റുമായി പോകുന്നവർക്ക് അവർക്കുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇനി മുതൽ കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ചിലർക്കൊക്കെ ആ ഒരു തീരുമാനം വന്നപ്പോൾ ഒരു അങ്കലാപ്പും നെഞ്ചിടിപ്പൊക്കെ ഉണ്ട്. സ്വാഭാവികമാണ്. കാരണം ഗൾഫ് പോലുള്ള ചില നാടുകളിൽ ഇരിക്കുമ്പോൾ തങ്ങൾ വിശ്വസിക്കുന്ന മതസ്ഥരാണ് അവിടെ ഭരിക്കുന്ന എന്ന ധാർഷ്ട്യത്തിൽ, എന്ന ധൈര്യത്തിൽ, എന്ന അഹങ്കാരത്തിൽ അവിടെ ഇരുന്നു കൊണ്ട് സ്വന്തം നാട്ടിലെ, സ്വന്തം രാജ്യത്തെ, സ്വന്തം ഒരുപക്ഷേ സ്വന്തം അയൽക്കാരനെതിരെ പോലും വ്യാപകമായ രീതിയിൽ ഹേറ്റ് ക്യാമ്പയിൻ നടത്താനും അതുവഴി അയാളുടെ ജോലി വരെ തെറിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചു അയക്കാനും പറ്റുന്ന രീതിയിലായിരുന്നു കാര്യങ്ങളുടെ കിടപ്പ് മുൻപ്. ഇനി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ വേറൊരു രൂപത്തിൽ അതിന് തിരിച്ചടിയായിട്ട് ഇവിടെ കൂടി കിട്ടും എന്ന് മനസ്സിലാക്കണം ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ. കാരണം എന്തെന്ന് വെച്ചാൽ ഇനി നാല് സംഖ്യകൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റൊക്കെ ഇല്ലാതാക്കാനോ താമസിപ്പിക്കാനോ ഒക്കെ പറ്റും. ആളെപ്പറ്റി ശരിയായിട്ടുള്ള കാര്യം അവിടെ അറിയിച്ചു കൊടുത്താൽ പോരെ. മുൻപ് കേരള പോലീസിൽ നിന്നാണ് ഒരാൾ വരുന്നതെങ്കിൽ 500 പോക്കറ്റ് ഇട്ട് കൊടുത്താൽ പലയിടത്തും അങ്ങനെ നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. അയൽപക്കക്കാരെ കൊണ്ട് ഒന്ന് രണ്ട് നല്ല വാക്കുമൊക്കെ പറയിച്ചാൽ അയാൾ നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കും. ഇനി മുതൽ ആ പരിപാടി നടക്കില്ല. കേന്ദ്രം വേണം അതിനുള്ള ക്ലിയറൻസ് തരാൻ. അപ്പോൾ നേരെ ചൊവ്വയൊക്കെ ആണെങ്കിൽ കാര്യങ്ങൾ നേരെ ചൊവ്വേ നടന്നു പോകും. അല്ല എങ്കിൽ കേന്ദ്രത്തിൽ സ്വാധീനമുള്ള, അതായത് സ്വാധീനത്തിൽ വഴങ്ങുന്നു എന്നല്ല, പക്ഷേ ഇവിടെ ഈ മലദാർ ഗോൾഡും കഞ്ചാവും മയക്കുമരുന്നൊക്കെ ആയിട്ട് നടന്നിട്ട് കൂടെ കൂടെ ഗൾഫിലൊക്കെ ചാടിപ്പോകുന്ന ചില ടീമുകളുണ്ടല്ലോ. എത്ര തവണ എയർപോർട്ടിൽ മലദാർ ഗോൾഡുമായിട്ട് പിടിച്ചാലും പിന്നെയും പിന്നെയും വിദേശത്തോട്ട് പോകുന്ന നിരവധി ആളുകളുണ്ട്. അങ്ങനെയുള്ളവരുടെ കേസും കൂട്ടും ഒക്കെ വെച്ചിട്ട് ഒരു റിപ്പോർട്ട് അങ്ങോട്ടേക്ക് കൊടുത്താൽ പിന്നെ അവർക്ക് പാസ്പോർട്ടും കിട്ടത്തില്ല, പോകാനും പറ്റത്തില്ല. അതുകൊണ്ട് അവിടെ കിടന്ന് അഭ്യാസം കാണിക്കുന്നതിന് മുമ്പേ ഇവിടെ വച്ച് ഇവിടെ ചില സംഖ്യകൾ വിചാരിച്ചാലും ഇതുപോലെ തിരിച്ചും പണിതരാൻ പറ്റും എന്ന ഓർമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായാൽ നന്നായിരിക്കും. എന്നാൽ ഇതുവരെ ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പോലീസുകാരും ഈ പാസ്പോർട്ട് വേണ്ട ടീമും തമ്മിലുള്ള ഒരു അന്തർധാരയിൽ അങ്ങ് പോവുകയായിരുന്നു. പലയിടത്തും കൈക്കൂലിയായിട്ടല്ല, ഒരു സന്തോഷത്തിനെന്ന് പറഞ്ഞുകൊണ്ടാണ് പോക്കറ്റിലിട്ട് കൊടുക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ് സത്യസന്ധമായിട്ട് എത്രണ്ണം നടക്കുന്നുണ്ടോ എന്ന് തന്നെ. അങ്ങനെ തന്നെയായിരുന്നു ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരുന്നത്. ഇനി ആ പരിപാടി നടക്കില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. കേരള സംസ്ഥാനത്തെ ജോലിക്ക് വേണ്ടി മാത്രം ഇനി കേരള പോലീസ് ഇതുപോലെ തന്നെ ക്ലിയറൻസിന് അന്വേഷണത്തിനായിട്ട് നാട്ടിലോ വീട്ടിലോ ഒക്കെ ചെല്ലുക, അന്വേഷിക്കുക. മറിച്ചു ഇന്ത്യക്ക് വെളിയിൽ പോകണമെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇനി മേൽ കേന്ദ്ര സർക്കാരാണ് തരുന്നത്. അതുകൊണ്ട് അങ്ങ് അറബിയുടെ നാട്ടിലെ സുരക്ഷിതത്വം അല്ലെങ്കിൽ ഞമ്മൻ്റെ നാട്ടിലെ ഞമ്മൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ നിന്ന് അഹങ്കരിക്കുന്നവർ അവിടെ നിന്ന് നിരപരാധികളായിട്ടുള്ളവർക്ക് പണി കൊടുത്ത് ഇങ്ങോട്ട് വിടുമ്പോൾ തിരിച്ചും പണിതരാൻ പറ്റും എന്ന ബോധ്യം ഇനിമേൽ ഉണ്ടായാൽ രണ്ടു കൂട്ടർക്ക് നന്നായിരിക്കും എന്ന് മാത്രമേ തൽക്കാലം പറഞ്ഞ് പറയുന്നുള്ളൂ. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ KSRTC പറ്റിയാണ്. ഏറ്റവും പുതിയൊരു കണക്ക് വന്നിട്ടുണ്ട്, അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആകെ വരുമാനം 158 കോടിയാണ്, ആകെ ചെലവെന്നത് 375 കോടിയാണ്, ഒരു മാസത്തെയാണ്. പ്രതിമാസം നഷ്ടം എന്നത് 217 കോടിയാണ്. ആഹാ, എത്ര നല്ല ലാഭകരമായിട്ട് പോകുന്ന ഒരു പ്രസ്ഥാനം, ഒരു സംഗതിയാണ് നമ്മുടെ KSRTC എന്ന് ഓർക്കുക. എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെയുള്ളൊരു സംഗതിയാണ് KSRTC. ഇതേപോലെ നഷ്ടത്തിൻ്റെ കണക്കുകൾ പറയാൻ ഈ മേഖലയിൽ ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും ഒരു പൊതുഗതാഗത സംവിധാനത്തിനുണ്ടോ എന്ന് തോന്നുന്നില്ല. ഒരു KSRTC അങ്ങ് കർണാടകയിലുമുണ്ട്, തമിഴ്നാട്ടിലുമൊക്കെ ഉണ്ട്. എന്തിനു കൂടുതൽ പറയുന്ന UPയിലെ പോലും അവിടുത്തെ പൊതുഗതാഗത വകുപ്പ് ലാഭത്തിൻ്റെ കണക്കുകളാണ് പറയുന്നത്, ഇവിടെ മാത്രമാണ് നഷ്ടത്തിൻ്റെ കണക്ക്. എന്നാൽ ടിക്കറ്റ് ചാർജിൽ ഒരു കുറവില്ല താനും.
ഇനിയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം. ഇത്രയും നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കെ എസ് ആർ ടി സി തൊട്ട് മുന്നിലുണ്ടായിരിക്കെ തന്നെയാണ് ഇവർ ലക്ഷം കോടിയുടെയൊക്കെ കേരയിലുമായിട്ട് വരുന്നത്. അതിൻ്റെയൊക്കെ അവസ്ഥ എന്താവുമെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലായാൽ നന്ന് എന്നേ തൽക്കാലം പറയുന്നുള്ളൂ. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.